ഫിലിംഗിയർ ശിലേക്ക് ഏവർക്കും സ്വാഗതം. രജനികാന്തിനെ നായകനാക്കി ശിവ സംവിധാനം ചെയ്ത അണ്ണാത്തെ എന്ന സിനിമയിലെ ആദ്യ ഗാനം നാളെ വൈകിട്ട് 6 മണിക്ക് പുറത്തു വരികയാണ്. SPB ആലപിച്ച ഒരു ഗാനമാണ് നാളെ പുറത്തു വരുന്നത്. ഒരു അടിപൊളി ഗാനം തന്നെയാണ് പുറത്തു വരുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ചിത്രം ദീപാവലി റിലീസായിട്ട് നവംബർ 4 തിയേറ്ററുകളിലേക്ക് എത്തും. രജനികാന്തിനെ കൂടാതെ കീർത്തി സുരേഷ്, മീന, നയൻതാര തുടങ്ങിയവരെല്ലാം തന്നെ സിനിമയിലെ പ്രധാന റോളുകളിൽ എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ ട്രെയിലർ ടീസർ അപ്ഡേറ്റും ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ ടീസർ ഇവരുന്ന October 15 ആയുധ പൂജ പ്രമാണിച്ച് പുറത്തു വരും. ട്രെയിലർ നവംബർ ആദ്യ വാരമോ അതല്ലെങ്കിൽ ഒക്ടോബർ അവസാനത്തെ വാരമോ പുറത്തു വരുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അപ്പോൾ കാത്തിരിക്കാം അണ്ണാത്തെ എന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്. ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ കമലഹാസൻ നായകനെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് വിക്രം എന്ന സിനിമ. നരയൻ, വിജയ് സേതുപതി, ഫഹദ് ഫാസിലെ, കാളിദാസ്, ജയറാം തുടങ്ങിയവരെല്ലാം തന്നെ സിനിമയിൽ പ്രധാന റോളുകളിൽ എത്തുകയാണ്. ചിത്രത്തിന്റെ 2-ാമത്തെ ഷെഡ്യൂൾ ഇന്നലെ പൂർത്തിയായ വിവരമാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത വർഷം ജനുവരിയിലോ അതല്ലെങ്കിൽ സമ്മർ റിലീസായിട്ടോ ആയിരിക്കും കമലഹാസന്റെ വിക്രം എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക. കാത്തിരിക്കാം സിനിമയ്ക്കായിട്ട്. അതേസമയം കുഞ്ചാക്കോ ബോബനെ നായകനാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന അറിയിപ്പ് എന്ന സിനിമയ്ക്ക് മുൻപേ തന്നെ കുഞ്ചാക്കോ ബോബൻ അടുത്തതായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് അജയ് വാസുദേവ് ഷൈലോക് എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ. ചിത്രത്തിന്റെ ചിത്രീകരണം ഈ മാസം തന്നെ ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ചാക്കോച്ചന്റെ വരാനിരിക്കുന്ന മറ്റൊരു മാസ് എന്റർടൈനർ സിനിമയായിരിക്കും അജയ് വാസുദേവ് സംവിധാനം ചെയ്യാനായിട്ടിരിക്കുന്നത് എന്നാണ് സൂചന. മിന്നൽ മരളി എന്ന ടോവന തോമസിന്റെ കരിയറിലെ തന്നെ വമ്പൻ സിനിമയ്ക്ക് ശേഷം ടോവന തോമസ് അടുത്തതായിട്ട് നായകനായെത്തുന്ന മറ്റൊരു ടോവന തോമസ് വമ്പൻ സിനിമയാണ് അജയന്റെ 2-ാം മോഷണം എന്ന സിനിമ. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ഈ വർഷം ആദ്യം സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം തന്നെ ആരംഭിച്ചെങ്കിൽ പോലും പിന്നീട് സിനിമയെക്കുറിച്ച് യാതൊരു അപ്ഡേറ്റും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്ന് വന്നിരിക്കുകയാണ്. ജിതിൻലാൽ സംവിധാനം ചെയ്യുന്ന ടോവന തോമസിന്റെ മറ്റൊരു വമ്പൻ ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായ അജയന്റെ 2-ാം മോഷണം എന്ന സിനിമയുടെ ചിത്രീകരണം ഈ വർഷം അവസാനത്തോടെ ആരംഭിക്കും. ഏകദേശം 30 കോടിയാണ് സിനിമയ്ക്ക് ബഡ്ജറ്റ് കണക്കാക്കുന്നത്. ടോവിനോ 3 വ്യത്യസ്ത റോളുകളിലെത്തുന്ന ചിത്രത്തിന്റെ കൂടുതൽ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക. ലാലേട്ടന്റെ ആറാട്ട് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇന്ന് ബി ഉണ്ണികൃഷ്ണൻ പുറത്തുവിട്ടിരിക്കുകയാണ്. ലാലേട്ടന്റെ ആദ്യ 100 കോടി സിനിമയായ പുലിമുരുകൻ എന്ന സിനിമയ്ക്ക് ശേഷം ഉദയകൃഷ്ണ ലാലേട്ടന് വേണ്ടി എഴുതിയ തിരക്കഥ കൂടിയായിരുന്നു ആറാട്ട് എന്ന സിനിമയുടെ ഇത്. ആറാട്ട് എന്ന സിനിമ ഒരു മാസ് മസാല എന്റർടൈനർ ആണ്. ചിത്രത്തിന്റെ സംവിധായകനായ ബി ഉണ്ണികൃഷ്ണൻ ഇപ്പോഴത്തെ സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിന്റെ തിയേറ്റർ റിലീസ് തീയതി ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ്. നവംബറോട് കൂടിയായിരിക്കും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക എന്നുകൂടിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പ്രേക്ഷകരെ അറിയിച്ചതാണ് നവംബർ 4 ദീപാവലി പ്രമാണിച്ച സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന്. ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്ന ഒഫീഷ്യൽ റിപ്പോർട്ടുകളെല്ലാം തന്നെ പ്രകാരം ആറാട്ട് അടുത്ത മാസം തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ലാലേട്ടന്റെ ആറാട്ട് എന്ന സിനിമ തിയേറ്ററുകളിൽ കാണുവാനായിട്ട്. തിയേറ്ററുകളിലെ വലിയൊരു വിജയം നേടാനായിട്ട് ആറാട്ട് എന്ന സിനിമയ്ക്ക് കഴിയട്ടെ. കൂടുതൽ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക.